ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ സ്നേഹ. ഡെലിവറി കഴിയുമ്പോൾ ചിലർക്ക് നല്ലപോലെ പാലുണ്ടായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ഈ കുറവായിട്ടുള്ളവർ ഒരിക്കലും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് നോർമലാണ്. പുതിയെ കുഞ്ഞ് സക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഒരിക്കലും പാല് കുറവ് എന്ന് കരുതി ഫോർമുലാസിലോട്ട് പോകല്ല്. കുറച്ചെങ്കിലും പാലുള്ളവർ കുഞ്ഞിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സക്ക് ചെയ്യിപ്പിക്കുക. 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും സക്ക് ചെയ്യിപ്പിക്കുക. പാല് ഒട്ടും തന്നെ ഇല്ലാത്തവർ ഫോർമുലാസിലോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല. എത്രത്തോളം കുഞ്ഞ് സക്ക് ചെയ്യുമോ അത്രത്തോളം നമുക്ക് പാല് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഓർക്കുക. പിന്നീട് പറയാനുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിച്ചിരിക്കണം. ഈ വെള്ളത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അതിൽ ടീയും കോഫിയൊന്നും പെടത്തില്ല. ഫ്രൂട്ട്സിൻ്റെ ജ്യൂസോ അല്ലാതെയായിട്ടുള്ള വെള്ളമോ മാത്രമേ അതിൽ പെടത്തുള്ളൂ. പിന്നെയുള്ളത് ആദ്യത്തെ മാസങ്ങളിൽ കഴിവതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പാല്, മുട്ട, ഏത്തപ്പഴം, ഫ്രൂട്ട്സ്, ആപ്പിള്, അങ്ങനെ നട്ട്സ്, ബദാം, അങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലും ഉൾപ്പെടുത്തുക. അത് പാല് കൂടാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. പിന്നീട് ധാരാളം ഇലക്കറികൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഉലുവ, ജീരകം എന്നിവ ഫുഡിൽ ഉൾപ്പെടുത്തുക. പിന്നീട് പറയാനുള്ളത് 1 പിടി വെളുത്തുള്ളി കഞ്ഞി കുടിക്കുമ്പോൾ കഞ്ഞിയോടൊപ്പം ഇട്ട് തിളപ്പിച്ച് ആ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പാല് ഉണ്ടാകും. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കഞ്ഞി, ഇതൊക്കെ പാല് കൂടാൻ സഹായിക്കും. മാത്രമല്ല ഇലക്കറികളും ഉലുവ, ജീരകം എന്നിവയൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുക. മത്സ്യത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ മത്തി പാല് കൂടാൻ വേണ്ടി സഹായിക്കും. ചെറിയ മീനുകൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ കഴിവതും കടല, പരിപ്പ്, പയർ എന്നിവ ഒഴിവാക്കുക. കഴിവതും എരിവുള്ള ഫുഡും മസാല ചേർന്നിട്ടുള്ള ഫുഡും ഒഴിവാക്കുക. അത് കുഞ്ഞിൻ്റെ വയറിനെ അസ്വസ്ഥമാക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.